ആകാശവാണി വാർത്തകൾ വാർത്തകൾ വായിക്കുന്നത് അരവിന്ദ് പ്രധാന കാർഷിക മേഖലയിൽ വരുത്തിയ പരിഷ്കാരങ്ങൾ കർഷകർക്ക് പുതിയ സാധ്യതകൾ തുറന്നുകൊടുത്തതായി മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രക്ഷോഭത്തിനെത്തിയ കർഷകരുമായി ചർച്ചയ്ക്ക് തയ്യാറെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ രാജ്യത്ത് കോവിഡ് മുക്തിനിരക്ക് തൊണ്ണൂറ്റി ശതമാനം കേരളത്തിൽ ചികിത്സയിലുള്ളത് പേർ പുനരുപയോഗ ഊർജ്ജ മേഖലയിലെ പ്രധാന നിക്ഷേപ കേന്ദ്രമായി ഇന്ത്യ വളരുകയാണെന്ന് പെട്രോളിയം മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഇന്ത്യയ്ക്കെതിരായ രണ്ടാം ഏകദിനത്തിലും ഓസ്ട്രേലിയയ്ക്ക് കൂറ്റൻ സ്കോർ സ്റ്റീവ് സ്മിത്തിന് സെഞ്ചുറി ഐഎസ്എൽ ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റേതുൾപ്പെടെ ഇന്ന് രണ്ട് മത്സരങ്ങൾ വാർത്തകൾ വിശദമായി വർഷങ്ങളായുള്ള കർഷകരുടെ ആവശ്യങ്ങൾ കാർഷിക പരിഷ്കരണ നിയമങ്ങളിലൂടെ സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കർഷകരുടെ ആവശ്യങ്ങൾ രാഷ്ട്രീയ പാർട്ടികളൊന്നും ചെവികൊണ്ടിരുന്നില്ല വളരെയധികം ചർച്ചകൾക്ക് ശേഷമാണ് നിലവിലെ കാർഷിക പരിഷ്കരണ നിയമങ്ങൾ കൊണ്ടുവന്നതെന്നും അദ്ദേഹം പ്രതിമാസ റേഡിയോ പ്രക്ഷേപണ പരിപാടിയായ മൻ കി ബാത്തിൽ പറഞ്ഞു बीते दिनों हुए कृषि सुधारों ने किसानों के लिए नई संभावनाओं के द्वार भी खोले हैं बरसों से किसानों की जो मांग थी जिन मांगों को पूरा करने के लिए किसी न किसी समय में हर राजनीतिक दल ने उनसे वायदा किया था वो मांगे पूरी हुई है आराण इंडिक वस्तु प्राधान्यम नवदेशी एरबिंदो आशय तु पूकम वोकल फॉर लोकल प्रचारण पिपा मोदी െ ഗുരുനാക് ദേവ്ജിയുടെ അഞ്ഞൂറ്റി പ്രകാശ് പർവ്വം ആഘോഷിക്കുന്ന വേളയിൽ സമൂഹ ഭക്ഷണം എന്ന മാനവസേവയുടെ ആശയം ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ച അദ്ദേഹത്തിന് പ്രണാമം അർപ്പിക്കുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു ഇന്ത്യയുടെ സംസ്കാരവും ശാസ്ത്രവും എന്നും ലോകത്തെ ആകർഷിച്ചിട്ടുള്ളതായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൽ ചൂണ്ടിക്കാട്ടി ഡോക്ടർ സലീം അലിയുടെ ജന്മവാർഷിക ആഘോഷങ്ങൾ പരാമർശിച്ച പ്രധാനമന്ത്രി പക്ഷി നിരീക്ഷണത്തിൽ താൽപര്യം കണ്ടെത്താൻ അഭ്യർത്ഥിച്ചു ദേവിയുടെ വിഗ്രഹം ഇന്ത്യയിൽ തിരികെ എത്തിക്കാൻ മുൻകൈ എടുക്കുന്ന കാനഡ സർക്കാരിന് അദ്ദേഹം നന്ദി അറിയിച്ചു തങ്ങൾ പഠിച്ചിരുന്ന സ്ഥാപനങ്ങളിൽ ഏതെങ്കിലും വിധത്തിലുള്ള സഹായങ്ങൾ ചെയ്യാൻ പൂർവ്വ വിദ്യാർത്ഥി എന്ന നിലയിൽ ഓരോരുത്തരും പരിശ്രമിക്കണമെന്ന് പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു കോവിഡ് പറ്റിയുള്ള ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും ജാഗ്രത ഇനിയും തുടരണമെന്ന് മൻ കി ബാത്തിലൂടെ ശ്രീ മോദി ആവശ്യപ്പെട്ടു ഷാങ്ഹായ് സഹകരണ കൌൺസിൽ മേധാവിമാരുടെ യോഗത്തിൽ നാളെ ഉപരാഷ്ട്രപതി എം വെങ്കയ്യ നായിഡു അധ്യക്ഷനാകും ആദ്യമായാണ് ഇന്ത്യ ഈ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ഇന്ത്യ ഷാങ്ഹായ് സഹകരണ സംഘടനയിൽ അംഗമായത് പ്രാദേശിക സഹകരണവും സമാധാനവും സുരക്ഷ വ്യാപാരം സാമ്പത്തികം തുടങ്ങിയ മേഖലകളിലെ സഹകരണം ഊട്ടിയുറപ്പിക്കാനുള്ള ചർച്ചകളാണ് നാളത്തെ യോഗത്തിൽ നടക്കുക പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വാരാണാസി സന്ദർശിക്കും പ്രയാഗ്രാജ് വാരണാസി പാതയിരട്ടിപ്പിക്കൽ പദ്ധതി അദ്ദേഹം രാഷ്ട്രത്തിന് സമർപ്പിക്കും കാശി വിശ്വനാഥ ക്ഷേത്ര ഇടനാഴി പദ്ധതിയും സാരനാഥിലെ പുരാവസ്തു കേന്ദ്രവും പ്രധാനമന്ത്രി സന്ദർശിക്കും രണ്ടായിരത്തി അഞ്ഞൂറോളം കോടി രൂപ ചെലവിൽ കിലോമീറ്റർ ദൂരത്തിൽ പണിതീർത്ത ദേശീയപാത പത്തൊൻപത് പ്രയാഗ്രാജിനും വാരണാസിക്കുമിടയിലെ യാത്രാ ദൈർഘ്യം ഒരു മണിക്കൂർ കുറയ്ക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എല്ലാ വർഷവും കാർത്തിക പൂർണിമയിൽ ആഘോഷിക്കുന്ന ദേവദീപാവലിയിലും പ്രധാനമന്ത്രി പങ്കെടുക്കും വാരണാസിയിലെ രാജ്ഘട്ടിൽ പ്രധാനമന്ത്രി ദീപം തെളിക്കലിന് തുടക്കം കുറിക്കും ഗംഗാ നദിയുടെ ഇരു കരകളിലുമായി പതിനൊന്ന് ലക്ഷത്തോളം ദീപങ്ങൾ നാളെ തെളിയിക്കപ്പെടും ഡൽഹിയിൽ പ്രതിഷേധം നടത്തുന്ന കർഷകരുമായി സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഷാ ചർച്ചയ്ക്കായി ഡിസംബർ മൂന്നിന് കേന്ദ്ര കൃഷിമന്ത്രി കർഷകരെ ക്ഷണിച്ചിട്ടു് കർഷകരുടെ എല്ലാ പ്രശ്നങ്ങളും ആവശ്യങ്ങളും സസൂക്ഷ്മം പരിശോധിക്കാൻ സർക്കാർ തയ്യാറാണെന്നും ശ്രീ അമിത് ഷാ പറഞ്ഞു പുനരുപയോഗ ഊർജ്ജ മേഖലയിലെ പ്രധാന നിക്ഷേപ കേന്ദ്രമായി ഇന്ത്യ വളർന്നു വരികയാണെന്ന് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ കഴിഞ്ഞ ആറ് വർഷമായി ഇന്ത്യയിലെ പുനരുപയോഗ ഊർജ്ജ മേഖലയിൽ നാല് ദശാംശം ഏഴ് ലക്ഷം കോടി രൂപയുടെ നിക്ഷേപമുണ്ടായതായി അദ്ദേഹം പറഞ്ഞു മൂന്നാമത് ആഗോള പുനരുപയോഗ ഊർജ്ജ നിക്ഷേപ കോൺഫറൻസിന്റെ വെർച്വൽ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ലക്ഷം കോടി രൂപ നിക്ഷേപത്തിൽ അയ്യായിരം ജൈവവാതക പ്ലാന്റുകൾ രാജ്യത്ത് സ്ഥാപിക്കാൻ ലക്ഷ്യമിട്ടിരിക്കുന്നതായി ശ്രീ പ്രധാൻ അറിയിച്ചു രണ്ടായിരത്തി മുപ്പതോടെ പെട്രോളിലെ എത്തനോളിന്റെ അളവ് ഇരുപത് ശതമാനം വർദ്ധിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു ആത്മനിർഭർ ഭാരത് ലോകരാഷ്ട്രങ്ങൾക്ക് മുൻപിൽ ഇന്ത്യയുടെ കവാടങ്ങൾ തുറന്നു നൽകുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു അനുഭവങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാനും മികച്ച സാങ്കേതികവിദ്യ രാജ്യത്തേക്ക് എത്തിക്കാനും മികച്ച മൂലധനം വിദ്യാഭ്യാസം ആരോഗ്യ സംരക്ഷണം തുടങ്ങിയവ ഉറപ്പാക്കാനും ഇന്ത്യ ശ്രദ്ധിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു സ്വയം പര്യാപ്ത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിൽ സാങ്കേതിക വിദ്യയ്ക്ക് പ്രധാന പങ്കുവഹിക്കാനാകും രാജ്യത്തെ സാങ്കേതിക സംവിധാനത്തെ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി സ്റ്റാർട്ടപ്പുകൾക്കും വ്യവസായ മേഖലയ്ക്കും ഭരണകൂടം ആവശ്യമായ എല്ലാ പിന്തുണയും നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഛത്തീസ്ഗഡിലെ ബസ്തർ മേഖലയിൽ മാവോവാദികൾ നടത്തിയ ഐഇഡി സ്ഫോടനത്തിൽ പത്ത് സുരക്ഷാ സൈനികർക്ക് സുക്മ ജില്ലയിൽ സിആർപിഎഫിന്റെ കോബ്ര ബറ്റാലിയൻ തെരച്ചിൽ നടത്തുന്നതിനിടെയാണ് സ്ഫോടനമുണ്ടായത് പരിക്കേറ്റവരുടെ നില ഗുരുതരമാ ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന് കൊറോണ ആശങ്കയല്ല ജാഗ്രതയാണ് വേണ്ടത് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക നിർബന്ധമായും മാസ്ക് ധരിക്കുക പനിയോ ചുമയോ ശ്വാസ തടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യമന്ത്രാലയത്തിന്റെ ഒന്ന് പൂജ്യം ഏഴ് അഞ്ചിലും ദിശയുടെ ഒന്ന് പൂജ്യം അഞ്ച് ആറിലും ബന്ധപ്പെടാം രാജ്യത്തെ കോവിഡ് ബാധിതരുടെ ആകെ എണ്ണം തൊണ്ണൂറ്റിനാല് ലക്ഷത്തോട് അടുക്കുന്നു കേരളത്തിൽ നിലവിൽ ചികിത്സയിലുള്ളത് പേരാണ് വിശദാംശങ്ങളുമായി കരോൾ കഴിഞ്ഞ മണിക്കൂറിൽ രാജ്യത്ത് എണ്ണൂറ് പുതിയ കോവിഡ് കേസുകൾ കൂടി റിപ്പോർട്ട് ചെയ്തു നിലവിൽ പേരാണ് ചികിത്സയിലുള്ളത് ഇന്നലെ മരണം കൂടി റിപ്പോർട്ട് ചെയ്തതോടെ ആകെ മരണസംഖ്യ ഒരു ലക്ഷത്തി മുപ്പത്തിയാറായിരത്തി ശതമാനമാണ് നിലവിലെ രോഗമുക്തി നിരക്ക് കേരളത്തിൽ കോവിഡ് ബാധിച്ച് ചികിത്സയിലുള്ളത് എണ്ണൂറ്റി അഞ്ച് പേർ രോഗമുക്തരായി ഇതുവരെ പേരാണ് കോവിഡ് മൂലം സംസ്ഥാനത്ത് മരിച്ചത് ഇന്നലെ പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത് ആകെ ഹോട്ട്സ്പോട്ടുകളാണ് അതിനിടെ കോവിഡ് പ്രതിരോധ മരുന്നിന് അടിയന്തര അനുമതി നൽകാനുള്ള അപേക്ഷ രണ്ടാഴ്ചയ്ക്കുള്ളിൽ സമർപ്പിക്കുമെന്ന് സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ വ്യക്തമാക്കി കോവിഡ് ഷീൽഡ് എന്ന് പേരിട്ടിരിക്കുന്ന പ്രതിരോധ മരുന്നിന്റെ ഘട്ട പരീക്ഷണം രാജ്യത്ത് തുടരുകയാണ് ന്യൂസ് ഡെസ്ക് ആകാശവാണി ലോകത്ത് കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം ആറ് കോടി ഇരുപത്തിയഞ്ച് ലക്ഷം പിന്നിട്ടു ലക്ഷത്തി പേർ മരിച്ചു കോടി ലക്ഷത്തിലേറെ പേർ രോഗമുക്തി നേടി അമേരിക്കയിൽ ഇന്നലെ ഒന്നര ലക്ഷത്തോളം പേർക്ക് പുതുതായി രോഗം സ്ഥിരീകരിച്ചതോടെ ആകെ രോഗബാധിതരുടെ എണ്ണം ഒരു കോടി ലക്ഷം കവിഞ്ഞു ഇവിടെ ലക്ഷത്തിലേറെ പേരാണ് മരിച്ചത് ഇറ്റലി പോളണ്ട് ബ്രിട്ടൻ റഷ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ അഞ്ഞൂറിലേറെ പേർ ഇന്നലെ മരിച്ചു അടുത്ത മാസത്തോടെ കോവിഡ് വാക്സിൻ ലഭ്യമാകുമെന്ന് ലോകാരോഗ്യ സംഘടനാ മുഖ്യശാസ്ത്രജ്ഞ ഡോക്ടർ പ്രതീക്ഷ പ്രകടിപ്പിച്ചു പരീക്ഷണങ്ങൾ അവസാന സ്വാമിനാഥൻ പറഞ്ഞു പ്രശസ്തമായ കാർത്തിക ദീപ മഹോത്സവം തമിഴ്നാട്ടിൽ ഇന്ന് ആഘോഷിക്കുന്നു പ്രസിദ്ധമായ തിരുവണ്ണാമല ശ്രീ അരുണാചലേശ്വര ക്ഷേത്രത്തിൽ ഇന്ന് രാവിലെ ഭരണിദീപം തെളിയിച്ചു രാത്രി മലമുകളിൽ ശേഷം മഹാദീപം തെളിയിക്കും കോവിഡ് പശ്ചാത്തലത്തിൽ ഭക്തർക്ക് ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ അനുവാദമില്ല കേരളത്തിലും ഇന്ന് ആഘോഷിക്കും വൃശ്ചികത്തിലെ കാർത്തിക പുണ്യദിനമായും കാർഷിക ആഘോഷവുമായാണ് കണക്കാക്കുന്നത് ഇതിന്റെ ഭാഗമായി സന്ധ്യയ്ക്ക് വീടുകളിലും വഴിയോരങ്ങളിലും ദീപങ്ങളാൽ അലങ്കരിക്കുകയും മധുരപദാർത്ഥങ്ങൾ തയ്യാറാക്കുകയും ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള രണ്ടാം ഏകദിന മത്സരം സിഡ്നി ക്രിക്കറ്റ് മൈതാനത്ത് പുരോഗമിക്കുന്നു ടോസ് നേടിയ ഓസ്ട്രേലിയ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഓസ്ട്രേലിയ ഓവറിൽ നാല് വിക്കറ്റിന് മുന്നൂറ്റി റൺസ് എടുത്തിട്ടു് സ്റ്റീവ് സ്മിത്ത് ഓസ്ട്രേലിയയ്ക്കായി റൺസെടുത്തു ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ ഇന്ന് രണ്ട് മത്സരങ്ങൾ ആദ്യ മത്സരത്തിൽ വൈകിട്ട് അഞ്ചിന് ജാംഷഡ്പൂർ ഒഡീഷയെ നേരിടും രാത്രി ഏഴ് മുപ്പതിന് കേരള ബ്ലാസ്റ്റേഴ്സും ചെന്നൈയും എഫ് സിയും തമ്മിലാണ് രണ്ടാം മത്സരം ഈ സീസണിൽ കേരളത്തിന്റെ മൂന്നാം മത്സരമാണ് ഗോവ ബംബോലും സ്റ്റേഡിയത്തിൽ നടക്കുന്ന കാർഷിക മേഖലയിൽ വരുത്തിയ പരിഷ്കാരങ്ങൾ കർഷകർക്ക് പുതിയ സാധ്യതകൾ തുറന്നു തുറന്നുകൊടുത്തതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രക്ഷോഭത്തിനെത്തിയ കർഷകരുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഷാ രാജ്യത്ത് കോവിഡ് മുക്തി നിരക്ക് തൊണ്ണൂറ്റി മൂന്ന് ശതമാനം കേരളത്തിൽ ചികിത്സയിലുള്ളത് അറുപത്തിയ്യായിരത്തോളം പേർ പുനരുപയോഗ ഊർജ്ജ മേഖലയിലെ പ്രധാന നിക്ഷേപ കേന്ദ്രമായി ഇന്ത്യ വളരുകയാണെന്ന് പെട്രോളിയം മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഇന്ത്യയ്ക്കെതിരായ രണ്ടാം ഏകദിനത്തിലും ഓസ്ട്രേലിയയ്ക്ക് കൂറ്റൻ സ്കോർ സ്റ്റീവ് സ്മിത്തിന് സെഞ്ചുറി ഐ എസ് എൽ ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റേതുൾപ്പെടെ ഇന്ന് രണ്ട് മത്സരങ്ങൾ വാർത്തകൾ കഴിഞ്ഞു ഞങ്ങളുടെ വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് എഎർ ന്യൂസ് അണ്ടർ സ്കോർ ടിവിഎം എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കുക